ട്രെഫ ഫോറുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ രണ്ട് സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേക്ക് ഞാനിവിടെ ഫൈനൽ കോട്ടിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയതിന് ശേഷം നന്നായി തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷമാണ് കേക്കിൻ്റെ മുകളിലേക്ക് ഡ്രിപ്പ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് പെട്ടെന്ന് അങ്ങ് ഒഴിച്ച് താഴേക്ക് പോകും കേട്ടോ. ഇങ്ങനെ ഒരു ഡ്രിപ്പിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് ഒലിച്ചിറങ്ങിക്കോളും. അപ്പോൾ നല്ലൊരു ഡ്രിപ്പ് എഫക്റ്റ് കിട്ടും. ഇനി ഞാൻ മുകളിലൊരു വി പോലെ ഡിസൈൻ ഷേപ്പിൽ വരച്ചിട്ടുണ്ടായിരുന്നു. സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുത്താണ്. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു ആദ്യം ഒരു ബോർഡർ കൊടുക്കുക. ബാക്കി രണ്ട് സൈഡിലും ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ഒരു വെറൈറ്റി ഡിസൈൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർട്ടനിൽ രണ്ട് സൈഡിൽ കർട്ടൻ മാറി നിന്നിട്ട് നടുക്ക് ബലൂണൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയായിരുന്നു. മുകളിൽ ക്രീം കൊണ്ട് തന്നെ ബലൂൺ വരച്ച് കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ട ചെയ്തത്. പക്ഷേ അങ്ങനെ വരച്ച് കൊടുക്കാൻ പറ്റിയില്ല. ക്രീം കൊണ്ട് ബലൂൺ വരച്ചിട്ട് ശരിയായില്ല. അപ്പോൾ ഞാൻ അതിന് പകരം ഇവിടെ ഫ്ലവേഴ്സ് വരച്ച് അങ്ങ് വെക്കുക ചെയ്ത്. അപ്പോൾ അവസാന നിമിഷത്തിലായിരുന്നു ഇതിൻ്റെ പണി. അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്തത് പോസായി കിടക്കുക പറഞ്ഞ് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഫ്ലവർ വരയ്ക്കുന്ന വീഡിയോ കിട്ടിയില്ല. അപ്പോൾ നാല് ഫ്ലവർ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലീഫായിട്ട് കൊടുക്കുന്നത് വൈറ്റ് ക്രീമിലാണ്. അപ്പോൾ വൈറ്റ് ക്രീം വെച്ച് ലീഫും വരച്ചെടുക്കാം. പേര് വന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഈ കേക്കിൻ്റെ ഡിസൈൻ. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണില്ല. അപ്പോൾ ഇനി അടുത്ത കേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അടുത്തതൊരു ക്രിസ്മസ് തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ കുറച്ച് ക്രീം ഒന്ന് എടുത്ത് അതിലേക്ക് റേഡിയൻ്റ് യെല്ലോ കളർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി റേഡിയൻ്റ് ബ്ലൂ കളറാണ് എടുക്കുന്നത്. അത് കുറച്ചധികം ക്രീമിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ക്രീമിലേക്ക് ഗാർഡൻ ഗ്രീൻ കളറും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലൊന്ന് സ്റ്റാർ വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പേപ്പറിൽ വരച്ച് നോക്കുക. എന്നിട്ട് ആ രീതിയിൽ തന്നെ ഒരു സ്കെയിൽ വെച്ച് കേക്കിൻ്റെ മുകളിലൊന്ന് സ്റ്റാർ പോലെ വരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആദ്യം ബോർഡർ വരച്ച ഭാഗത്തുകൂടി ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ആ ബ്ലൂ കളറാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ എടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ സ്റ്റാർ നോസിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ബോർഡർ ആദ്യം വരയ്ക്കാം, ബാക്കിയുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഹാപ്പി ക്രിസ്മസ് എഴുതാമെന്ന് കരുതിയാണ് ചുറ്റും വരച്ചു വന്നത്. അത് കഴിഞ്ഞപ്പോൾ തോന്നി അത് ഒരു ഭംഗി ഉണ്ടാവില്ല, സ്റ്റാർ കംപ്ലീറ്റ് ആയാലേ ഭംഗിയുള്ളൂ എന്ന് കരുതി പിന്നെ ഫുൾ അങ്ങ് ഫില്ല് ചെയ്തെടുത്തു. അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം സ്റ്റാർ നോസിലിട്ട് തന്നെ. ഇതിപ്പോൾ സ്റ്റാർ നോസിലില്ലെന്ന് കരുതി വിഷമിക്കേണ്ട. പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താലും ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും. ടിപ്പ് കട്ട് ചെയ്തിട്ട് പേൾ വർക്ക് പോലെ ചെയ്തെടുത്താലും മതി. വെറുതെ ഡോട്ട് ഡോട്ട് പോലെ നിറയെ വരച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും ഈ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഇങ്ങനെ വരച്ച് ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ചുറ്റും സ്പാച്ചുല ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം തന്നെ സ്പാച്ചുല എടുക്കുക, എന്നിട്ട് ഒന്ന് ടച്ച് ചെയ്ത് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്പാച്ചുല ഇല്ലെന്ന് കരുതി വിഷമിക്കേണ്ട. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അതൊരു മഞ്ഞ് പോലെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അതിന് മുകളിലൂടെ ബൾബ് പോലെ വരയ്ക്കാനാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കുറേ വള്ളി പോലെ അങ്ങ് വരച്ച് കൊടുക്കുക. അപ്പോൾ ബൾബ് ഇങ്ങനെ നിറയെ അങ്ങ് ബൾബ് ഇട്ടിട്ട് ചെയ്യൂലേ, നമ്മൾ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യൂലേ, അതുപോലെ ചെയ്യാനാണ്. അങ്ങനെ കുറേ വള്ളി പോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ക്രീം ഒന്ന് വെച്ച് ഞാൻ സ്റ്റാർ നോസിലിട്ടുണ്ട്, എല്ലാത്തിലും സ്റ്റാർ നോസിലിട്ടിട്ട് തന്നെയാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് യെല്ലോ വരച്ചു. അതിന് ശേഷം വൈറ്റ് ക്രീമാണ് വരയ്ക്കുന്നത്. അപ്പോൾ വൈറ്റ് ക്രീം വെച്ചു ഒന്ന് വരച്ചു. ഇനി അതിന് ശേഷം അടുത്തത് ഗ്രീനും ബ്ലൂവും കൂടി ഇതുപോലെ തന്നെ ഇടവിട്ട് ഇടവിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ വരയ്ക്കാത്ത ഭാഗം എവിടെയാണെന്ന് നോക്കി, ഇല്ല കളറില്ലാത്തതൊക്കെ നോക്കി അങ്ങനെ മാറി മാറി എല്ലായിടത്തും ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കേക്ക് ഫിനിഷ്. ഇത്രേ ഉള്ളൂ ഈ കേക്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ഇനിയൊരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചാണ് എഴുതുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹാപ്പി ക്രിസ്മസ് തീം കേക്കാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ക്രിസ്മസ് തീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.